ഇന്ന് മത്തങ്ങ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യയ്ക്ക് എല്ലാം വേണം വന്ന മത്തങ്ങ പച്ചടി. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്കിന്ന് ഒരു മത്തങ്ങ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 350 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇത് രണ്ടും നമുക്ക് മത്തങ്ങയിട്ട് വേവിക്കാനാണ്. പിന്നെ അരപ്പ് തയ്യാറാക്കാൻ 1 പിടി തേങ്ങ, 1/2 സ്പൂൺ ജീരകം, അത് രണ്ടും കൂടാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ വേണ്ട സാധനങ്ങൾ ഉലുവാപ്പൊടി, കടുക്. കടുക് ഞാനിപ്പോൾ 1/2 സ്പൂൺ കടുക് പൊടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് 1/2 സ്പൂൺ മതി. പിന്നെ തൈര്, പിന്നെ ഇതിനാവശ്യമായ കരിയാപ്പ്. ഇനി മത്തങ്ങ വേവിക്കാൻ വെക്കാം. ഞാനൊരു ചെറിയ ഉരുളിയിലേക്ക് മത്തങ്ങ എടുത്തിട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ചേർക്കാം, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. മത്തങ്ങ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഇപ്പം 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കോപ്പ് കരിയാപ്പിലയും കൂടി ഇടാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് മത്തങ്ങ വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇനി ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഈ മിക്സിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ജീരകം, അതും കൂടെ ചേർത്ത് അധികം വെള്ളമില്ലാതെ 1/3 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മത്തങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അതൊന്ന് ഉടച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങ ഈ ഉടച്ചു വെച്ച മത്തങ്ങയിലോട്ട് ചേർക്കാം. ഇപ്പോൾ മത്തങ്ങയിൽ വെള്ളമില്ല, ഇനി ഈ അരച്ചു വെച്ച അരപ്പ് മത്തങ്ങയിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയം കറിക്ക് വേണ്ട ആവശ്യത്തിനായ ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിക്കാം. പച്ചടിയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണല്ലോ എപ്പോഴും പച്ചടി ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ പച്ചടിയിൽ ഒട്ടും തന്നെ വെള്ളമില്ല. ഇതൊന്ന് അരപ്പൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി, അതാണ് ആ പരുവം. ഇപ്പോൾ അരപ്പെല്ലാം വെന്തിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ നമ്മൾ തൈര് ചേർക്കത്തില്ല, കാരണം തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോവും, അങ്ങ് നീണ്ടു പോവും. അതുകൊണ്ട് ഇപ്പം ചേർക്കത്തില്ല. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം, ഒരു മീഡിയം പരുവത്തിൽ ആറിയതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. പിന്നെ തൈരും നമുക്ക് കുറച്ച് കട്ടിയുള്ള തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോവും നമ്മുടെ പച്ചടി. ഇപ്പോൾ തൈര് ചേർക്കാവുന്ന ചൂടേ ഉള്ളൂ ഇതിന്. നമുക്ക് തൈര് ചേർക്കാം. തൈര് എപ്പോഴും ചേർക്കുമ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ചേർക്കാൻ. ഞാനിവിടെ ഈ കപ്പിന് 2 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതാ ഉടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി ചേർക്കാം. നമുക്ക് ബാക്കി തൈരും കൂടെ ചേർക്കാം. അപ്പം കറക്റ്റ് 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ ഉലുവ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ക്രഷ് ചെയ്ത് വെച്ച കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചേർക്കാം. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. കടുക് ഒരിക്കലും ചൂടോടെ ചേർക്കരുത്, പിന്നപ്പം നമ്മുടെ കറി കഴിക്കും. ഈ സമയം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് താളിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. നല്ലൊരു ടേസ്റ്റുള്ള പച്ചടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയണം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. താങ്ക് യു.